ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സി ന്യൂസിന്റെ ഒപ്പീനിയൻ പോൾ വന്നിരിക്കുന്നത് അവർ മേഖല തിരിച്ചാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷത്തിനും യോഗിയുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവർക്കും അല്പം സന്തോഷം നൽകുന്ന ഒരു സർവേ കൂടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എങ്കിൽ നമുക്ക് സർവേയിലേക്ക് കടക്കാം. കാരണം ബി ജെ പിക്ക് കാലിടറും ഇല്ലെങ്കിൽ അടിവതറും എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അത് പടിഞ്ഞാറൻ യു പി ആണ്, വെസ്റ്റേൺ യു പി. അവിടെയാണ് ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറയും, ബി ജെ പി തകർന്നടിയും. കാരണം അവിടെ മുസ്ലിം യാദവ ഈ ജാട്ട് കൂട്ടുകെട്ടാണ് എന്ന് പറയുന്നു. അവിടത്തേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. അവിടെ ബി ജെ പിക്കും എസ് പിക്കും തുല്യമായ സീറ്റുകളാണ് ലഭിക്കുക എന്നാണ് ഈ സർവേ പറയുന്നത്. അതായത് 33 തൊട്ട് 37 സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കാം. അതേ സീറ്റ് തന്നെ സമാജ്വാദി പാർട്ടിക്ക് ലഭിക്കാമെന്ന് പറയുന്നു. കാരണം 71 സീറ്റാണ് ടോട്ടൽ അവിടെ ഉള്ളത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, അതേഴ്സിന് 2 മുതൽ 4 സീറ്റ് വരെ ലഭിക്കാമെന്ന് പറയുന്നു. പക്ഷേ ബി എസ് പിക്കും കോൺഗ്രസ്സിനും സീറ്റ് ലഭിക്കില്ല എന്ന് വ്യക്തമായി പറയുമ്പോൾ അതേഴ്സ് 2 തൊട്ട് 4 വരെ സീറ്റ് ലഭിക്കും എന്ന് പറയുന്നു. ഏതായാലും പടിഞ്ഞാറൻ യു പി ഒരുപക്ഷെ യോഗി വിരോധികൾക്ക് ബി ജെ പി വിരോധികൾക്ക് അല്പം ആശ്വാസം പകരുന്ന മേഖലയാണ്. ഇനി അടുത്തത് സെൻട്രൽ ഉത്തർപ്രദേശിലേക്കാണ്. മധ്യ ഉത്തർപ്രദേശിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. ബി ജെ പി 47 തൊട്ട് 49 സീറ്റ് വരെ നേടുമ്പോൾ സമാജ്വാദി പാർട്ടി 16 തൊട്ട് 20 സീറ്റ് വരെ ഒതുങ്ങിപ്പോവുകയാണ്. ബി എസ് പി സീറ്റ് നേടില്ല. കോൺഗ്രസ് 1 മുതൽ 2 വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട്. ഈ രുഹേൽഖണ്ഡ്, രുഹേൽഖണ്ഡിൽ ബി ജെ പിയുടെ ഒരു തേരോട്ടം തന്നെയാണ്. ബി ജെ പി 19 തൊട്ട് 21 സീറ്റ് വരെ നേടുമ്പോൾ സമാജ്വാദി പാർട്ടി 3-7 സീറ്റിലേക്ക് മാറുന്നു. ബി എസ് പിക്കും കോൺഗ്രസിനും വട്ടപൂജ്യമാണ് ഈ മേഖലയിൽ. അവധ് മേഖലയാണ് പ്രതിപക്ഷം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മേഖല. അവധ് മേഖലയിൽ സമാജ്വാദി പാർട്ടി വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറയുന്നു. അതിന് ചില അടിസ്ഥാനപരമായ കാരണമുണ്ട്. ഒരു കാലത്ത് സമാജ്വാദി പാർട്ടിയുടെ ഒക്കെ തട്ടകമായിരുന്നു, മുസ്ലിം വോട്ട് കൂടുതലുള്ള മേഖലയാണ്. പക്ഷേ അവിടെ ബി ജെ പി 76-82 സീറ്റിൽ നേടുമ്പോൾ സമാജ്വാദി പാർട്ടിക്ക് 34-38 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയൂ. കോൺഗ്രസിന് 1 തൊട്ട് 3 സീറ്റുകൾ വരെ നേടാൻ കഴിയും. ബുന്ധേൽഖണ്ഡിലേക്ക് വന്നാൽ ബി ജെ പി 17-19 നേടുമ്പോൾ സമാജ്വാദി പാർട്ടി ഇവിടെ തകർന്നടിയുകയാണ്. 0 മുതൽ 1 സീറ്റ് വരെയാണ് പ്രവചനം. കോൺഗ്രസിനും ബി എസ് പിക്കും കിട്ടില്ല. അതായത് ബുന്ദേൽഖണ്ഡ് ബി ജെ പിക്കൊപ്പം തന്നെ നിൽക്കും, തൂത്തുവാരി ജയിക്കും എന്നാണ് പറയുന്നത്. പൂർവാഞ്ചൽ മേഖല, പൂർവാഞ്ചൽ ആര് ജയിക്കുന്നു അവരായിരിക്കും യു പി ഭരിക്കുക എന്നതാണ് ഒരു കീഴ്വഴക്കം. പൂർവാഞ്ചലിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ സീറ്റ് നില കുറയുന്നില്ല. ബി ജെ പിക്ക് ഇവിടെ 53 മുതൽ 59 സീറ്റ് വരെ ലഭിക്കും. സമാജ്വാദി പാർട്ടിക്ക് 39 മുതൽ 45, ബി എസ് പിക്ക് 2 മുതൽ 5, കോൺഗ്രസിന് 1 മുതൽ 2 വരെ കിട്ടിയേക്കാം. ഈ പടിഞ്ഞാറൻ യു പിയും അവധ് മേഖലയിലുമാണ് മുസ്ലിം വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ യു പിയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ളത്, അതായത് യു പിയിലെ ടോട്ടൽ മുസ്ലിം വോട്ട് 18%, അതിൽ തന്നെ 26% വോട്ടുള്ളത് പടിഞ്ഞാറൻ യു പിയിലാണ്. അവിടെയാണ് ബി ജെ പിക്ക് 33 തൊട്ട് 37 വരെ സീറ്റുകൾ ലഭിക്കും എന്ന് പറയുന്നത്. ഏതായാലും ബാക്കി അവധ് മേഖലയാണ്, പിന്നെ ഈ മുസ്ലിം മെജോറിറ്റി ഉള്ളത്. പക്ഷേ അവിടെയും ബി ജെ പിയുടെ ഒരു വലിയ തേരോട്ടം തന്നെയാണ് കാണുന്നത്. ടോട്ടലിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പി 245 തൊട്ട് 267 സീറ്റ് വരെ നേടും സി ന്യൂസ് പറയുന്നു. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ചാനൽ 272 സീറ്റ് വരെ പറഞ്ഞു. അതായത് ആദ്യത്തെ സർവേകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ സർവേകളൊക്കെ വരുന്നത്. ആദ്യത്തെ സർവേയിലൊക്കെ 238, 230, 245 എന്ന നിലയിലേക്കായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സീറ്റിൻ്റെ എണ്ണം വർദ്ധിച്ച് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ സർവേയിൽ 267 സീറ്റ് വരെ ബി ജെ പിക്ക് പ്രവചിക്കുമ്പോൾ സമാജ്വാദി പാർട്ടിക്ക് 125 തൊട്ട് 148, ബി എസ് പി 5 തൊട്ട് 9, കോൺഗ്രസ് 3 തൊട്ട് 7 സീറ്റ് വരെ നേടിയേക്കാമെന്ന് പറയുന്നു. പക്ഷേ അവിടെയും ശ്രദ്ധേയമായ കാര്യം, അതേഴ്സ് 2 തൊട്ട് 6 സീറ്റ് വരെ നേടിയേക്കാം എന്ന് പറയുന്നു. ബി ജെ പി 41% വോട്ട് നേടുമെന്ന് പറയുമ്പോൾ സമാജ്വാദി പാർട്ടി 34%, ബി എസ് പി 10%, കോൺഗ്രസ് 6%. അതായത് യു പി ബി ജെ പി ഭരിക്കും എന്ന് മേഖല തിരിച്ച് തന്നെ സി ന്യൂസിൻ്റെ ഒപ്പീനിയൻ ഇപ്പോൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.